വിഴിഞ്ഞം സമരത്തിൽ ഉപരോധം ശക്തമാക്കാനുള്ള ലത്തീൻ അതിരൂപതയുടെ ഇടയലേഖനം ഇപ്പോൾ പള്ളികളിൽ വായിക്കുകയാണ്. അതേസമയം തുറമുഖ കവാടത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ഉപരോധ സമരം ഇന്ന് 20-ാം ദിവസത്തിലേക്ക് കടന്നു. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീകാന്ത് ടെലഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇടയലേഖനം വായിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, ഈ ലേഖനത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു നിലവിലിപ്പോൾ ഈ ലത്തീൻ അതിരൂപത പള്ളികളിൽ ഈ സർക്കുലർ വായിക്കുന്നത്. മോൺസിഞ്ഞോർ ഡി നിക്കോളാസ് ആണ് ഈ സർക്കുലർ നിലവിലിപ്പോൾ പാളയത്ത്. 7 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം തുടങ്ങിയത്. തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് പഠനം നടത്തണം ാണ് പ്രധാനപ്പെട്ട ആവശ്യം. വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കണം. മത്സ്യത്തൊഴിലാളികളോട് നീതി നിഷേധമാണ് നടക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചിൽ ചവിട്ടി വികസനം നടത്തുന്നു എന്ന് പറയുന്നു. വിഴിഞ്ഞം വാണിജ്യ തുറമുഖ നിർമ്മാണം ഉണ്ടാകുന്ന തീരശോഷണത്തിന് ശാശ്വത പരിഹാരം കാണണം തുടങ്ങി അടിയന്തരമായി സർക്കാർ ചെയ്യേണ്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ ഈ സർക്കുലർ വായിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണെണ്ണ വില വർധനവ് പിൻവലിക്കാൻ കേന്ദ്ര സർക്കാരിൽ ഇടപെടണം. തമിഴ്നാട് മാതൃകയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ ലഭ്യമാക്കണമെന്നും കൃത്യമായി പറയുന്നുണ്ട്. ഈ കാലാവസ്ഥാ മുന്നറിയിപ്പ് കാരണം കടലിൽ പോകാൻ കഴിയാത്ത ദിവസങ്ങളിൽ മിനിമം വേതനം ഉറപ്പാക്കണമെന്നും ചൂണ്ടിക്കാണിക്കുന്നു. മുതലക്കുഴിയിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച മത്സ്യബന്ധന തുറമുഖത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. താഴമ്പള്ളി, പൂന്തുറ, അഞ്ചുതെങ്ങ്, മാമ്പള്ളി പ്രദേശങ്ങളിൽ പുലിമുട്ട് കാരണം വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണം തുടങ്ങി നിരവധി കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവർ ആവശ്യപ്പെടുന്നത് ഈ വിദഗ്ധ പഠനം നടത്തണം എന്നുള്ളതാണ്. ഈ വിദഗ്ധ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും വരെ തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്നുള്ള കാര്യമാണ്. വിദഗ്ധ പഠനം നടത്തുമെന്ന് സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ ശാസ്ത്രീയമായ അറിവ് മാത്രം ഉണ്ടായാൽ പോരാ, എന്തെങ്കിലും പഠനം നടത്തിയാൽ അത് വിദഗ്ധ പഠനമാകില്ല എന്ന മുന്നറിയിപ്പും നിലവിലിപ്പോൾ ലത്തീൻ അതിരൂപത മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് തന്നെയാണ് 45-ാം ദിവസം ഈ സമരം എത്തുമ്പോഴും ലത്തീൻ അതിരൂപത പറയുന്നത്. സർക്കാരുമായി ഒരു ഒത്തുതീർപ്പിനും ഇല്ല, സമരവുമായി മുന്നോട്ട് പോകും. ഈ സർക്കുലർ വായിക്കുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അവർ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശവും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നത് തന്നെയാണ്. ശ്രീകാന്താണ് നമുക്കൊപ്പം ചേർന്നത്.